എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം 2023 മാർച്ച് 31, അതായത് ഇന്നലെ മലയാള മനോരമ പത്രത്തിൻ്റെ പേജ് നമ്പർ 8 കാഴ്ചപ്പാട് എന്ന പേജിൽ നിക്ഷേപം വരാൻ നീങ്ങണം നൂലാമാലകൾ എന്ന തലക്കെട്ടോടുകൂടി ശ്രീ ടി നന്ദകുമാർ എഴുതിയ ലേഖനം. ഇദ്ദേഹം 1972 IAS കേഡറിലുള്ള ആളാണ്. കൂടാതെ കേന്ദ്ര സർക്കാർ മുൻ സെക്രട്ടറി, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് മുൻ ചെയർമാനുമാണ്. ഈ ലേഖനത്തിൻ്റെ താഴെ കേന്ദ്ര നിയമങ്ങളെക്കാൾ കഠിനം എന്ന സബ് ഹെഡിങ്ങോടുകൂടി ഒരു ഭാഗമുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ ഭാഗമാണോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഈ സബ് ഹെഡിങ്ങിൽ വരുന്ന ഈ വാർത്തയിൽ കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥകൾ എന്താണ്, അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കേന്ദ്ര നിയമങ്ങളെക്കാൾ കഠിനം, ഇതാണ് വാർത്ത. നമുക്കിതൊന്ന് വായിക്കാം. കേന്ദ്ര നിയമങ്ങളുമായി പൊരുത്തപ്പെടാത്ത ധാരാളം വ്യവസ്ഥകൾ സംസ്ഥാനത്തിൻ്റെ വ്യവസായ നിയമങ്ങളിലുണ്ട്. ബിസിനസ് ചെയ്യുന്നത് എളുപ്പം നിയമാനുസൃതമാക്കാൻ കേന്ദ്ര നിയമങ്ങൾ ലളിതമാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ കേന്ദ്ര വൈദ്യുതി നിയമവും ചട്ടങ്ങളും വിജ്ഞാപനങ്ങളുമായി പൊരുത്തപ്പെടുന്നവയല്ല. 500 KVA വരെയുള്ള ഊർജോത്പാദന യൂണിറ്റുകളെ കേന്ദ്ര ഊർജ മന്ത്രാലയം പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പാരമ്പര്യേതര ഊർജ യൂണിറ്റുകളും ഇതിൽപ്പെടുന്നു. എന്നാൽ കേരളം ഇനിയും ഇത് സ്വീകരിച്ചിട്ടില്ല. 10 KVA മുകളിലുള്ള ഏത് യൂണിറ്റിലും പരിശോധന നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം. പരിശോധന നടത്താൻ വിവിധ ഉദ്യോഗസ്ഥർ കാട്ടുന്ന ശാഠ്യം സർക്കാർ ജാഗ്രതയോടെ കാണേണ്ടതാണ്. ഇതിലെ അവസാനത്തെ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ ഈ വാർത്തയുടെ പർപ്പസ് മനസ്സിലാവും. അതായത്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ ഇത് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി ശാഠ്യം കാണിക്കുന്നു എന്നാണ് അവസാനത്തെ അതിൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം എഴുതിയിരിക്കുന്നത് ശരിക്കും ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിയമങ്ങൾക്ക് പ്രത്യേകിച്ച് നിയമങ്ങളുണ്ടെന്നാണ്. കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടപ്പാക്കുന്ന നടപടിക്രമങ്ങളിൽ വേറെ കേന്ദ്രത്തിലെ നിയമങ്ങളല്ല, വേറെ ഇവിടെ വേറെ എന്തോ നിയമങ്ങൾ ആണ്. കേന്ദ്രം അത് വളരെ റിലാക്സ്ഡ് ആക്കിയിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ 500 KVA വരെയുള്ള ഊർജോത്പാദനം എന്ന് പറഞ്ഞാൽ ജനറേറ്ററുകൾക്ക് കേന്ദ്രം പെർമിഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരമ്പര്യേതര ഊർജ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ അങ്ങനെയുള്ളതെല്ലാം അതിൽ പെടുന്നുണ്ട്. പിന്നെ പക്ഷേ കേരളത്തിൽ 10 KVA മുതൽ പെർമിഷൻ വേണം എന്നാണ് നിയമം. ഇതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. പിന്നെ കൺക്ലൂഷനിൽ പറഞ്ഞ പരിശോധന നടത്താൻ ഇവിടെ ഉദ്യോഗസ്ഥർ ശാഠ്യം കാണിക്കുന്നു. നമുക്കൊന്ന് ആലോചിക്കുക ഇതിൻ്റെ വസ്തുതകൾ എന്താണെന്ന്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഇതേ ടോപ്പിക്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ട് ആ വീഡിയോ ഉള്ളതുകൊണ്ട് ഞാനിത് അല്പം സ്പീഡിന് തീർക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നിയമങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ചാൽ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെന്ന് നോക്കാം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റേതായ ഡ്യൂട്ടികളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പേജിൽ കാണുവാൻ പറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് 2010 എന്ന നിയമമാണ്. അതിപ്പോൾ അത് പുതുക്കി ഇപ്പോൾ 2023 പുതിയ നിയമം വരും. അപ്പോൾ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് 2010 ആ നിയമം തന്നെയാണ്. ഇവിടെ ഒരു നോട്ടിഫൈഡ് വോൾട്ടേജ് സെൽഫ് സർട്ടിഫിക്കേഷൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞു പോവുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ നിയമത്തിൽ ഡെഫിനിഷനിലെ 2ZKA നോട്ടിഫൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജിൻ്റെ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് ഓരോ അവിടെ ഒരു വേർഡ് കണ്ടില്ലേ, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, അതായത് അതാത് സർക്കാരുകൾ അതാത് സ്ഥലത്ത് ആ സർക്കാരിൻ്റെ
ഏരിയയിൽ നോട്ടിഫൈഡ് വോൾട്ടേജ് ഡിക്ലെയർ ചെയ്യണം. പിന്നെ നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ മുകളിലുള്ളത് ഒരു തരത്തിൽ, നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ താഴെയുള്ളത് വേറെ തരത്തിലുമായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അതൊക്കെ താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള ഗവൺമെൻറ്, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിലെ ഗവൺമെൻറ്. ഇനി ഇത് കൂടാതെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്. അതുകൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിനും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പം സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു മീനിങ്ങും കൂടെ അവിടെ വരുന്നുണ്ട്. അതായത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റും ആകാം, അതാണ് അതിൻ്റെ അർത്ഥം. എന്താ കാരണമെന്ന് വെച്ചാൽ, സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഉണ്ട്, സ്റ്റേറ്റിനും ഓരോ സ്റ്റേറ്റിനും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവനുസരിച്ചാണ്. അതായത് ആ ഇലക്ട്രിക്കൽ ആ ഒരു വിങ്ങ് സെൻട്രൽ, അതായത് സെൻട്രൽ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ സെൻട്രൽ സ്ഥാപനങ്ങൾ കാണും, ഇപ്പോൾ VSSE അതുപോലെ സെൻട്രൽ സ്ഥാപനങ്ങൾ കാണും. ആ സെൻട്രൽ സ്ഥാപനങ്ങളുടെ ഇൻസ്പെക്ഷൻ നടത്തേണ്ട ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ്. പക്ഷേ ഇപ്പോൾ വേറൊരു കേരളത്തിലെ ഒരു സ്ഥാപനമാണെങ്കിൽ, ഇപ്പോൾ കെല്ലെന്ന് പറയുകയോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഇപ്പോൾ സീമാട്ടി എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസോ, അതൊക്കെ നടത്തേണ്ടത് ആരാണ്? കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. മനസ്സിലായില്ലേ? അതാണ് ആ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കണമെന്ന് പറയുന്ന സംഗതി. അപ്പോൾ നോട്ടിഫൈഡ് വോൾട്ടേജ് എന്താണെന്ന് പറഞ്ഞു. ആ നോട്ടിഫൈഡ് വോൾട്ടേജിന് താഴെയുള്ളതിനെല്ലാം സെൽഫ് സർട്ടിഫിക്കേഷൻ മതി. ഇവിടെ റെഗുലേഷൻ 30, റെഗുലേഷൻ 43 താഴോട്ട് എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതാണ് നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിലുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തണം, നോട്ടിഫൈഡ് വോൾട്ടേജിന് താഴെയുള്ളത് സെൽഫ് സർട്ടിഫിക്കേഷൻ നടത്തണം. ഈ സെൽഫ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറുടെ റോളും നമ്മുടെ നിയമങ്ങളിൽ പറയുന്നുണ്ട്. ഇനി റെഗുലേഷൻ 32, ഇൻസ്റ്റലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ്. നമ്മുടെ ഈ വാർത്തയിൽ വന്ന ആ ടോപ്പിക്ക് ജനറേറ്ററിൻ്റെ കാര്യമാണല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ കപ്പാസിറ്റി എബോവ് വിച്ച് ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഇൻക്ലൂഡിംഗ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഫ്രം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ അങ്ങനെയുള്ളത് എല്ലാം ഏത് കപ്പാസിറ്റിക്ക് മുകളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോക്കണം എന്നുള്ളത് അതാണ് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ള എത്ര ജനറേറ്റർ മുതൽ ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. അതുപോലെ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇതാണ് റെഗുലേഷൻ 32. ഇനി റെഗുലേഷൻ 36 എന്ന് പറഞ്ഞാൽ ഈ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഹാവിങ് ഹൈറ്റ് മോർ ദാൻ 15 മീറ്റർ, അവിടെയും അത് പറയുന്നുണ്ട്. എല്ലായിടത്തും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതാത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റാണ് ഇത് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ റെഗുലേഷൻ 43 വരുന്ന സാധാരണ ഇപ്പോൾ ഒരു പുതിയ കമ്പനി 11 kV സപ്ലൈ വേണം, HT എന്ന് പറയും, അല്ലെങ്കിൽ EHT വേണം, അങ്ങനെയുള്ള കേസല്ല ഈ 43 വരും. അവിടെയും ഈ നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ റോള് പറയുന്നുണ്ട്. എനിവേ, നോട്ടിഫൈഡ് വോൾട്ടേജിൻ്റെ മുകളിലും താഴെ എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറി ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ വായിച്ച് ഞാൻ ഒരുപാട് വിശദമായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്. ഇത് രണ്ടും അതാത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റാണ് നിയന്ത്രിക്കുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഓരോ സ്റ്റേറ്റിലെയും കാര്യങ്ങളാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഉള്ള നിയമം എങ്ങനെയാണ്, ഇവിടെ കണ്ടില്ല റെഗുലേഷൻ 32, 10 kV മുകളിലുള്ളതെല്ലാം ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണം. പിന്നെ നോട്ടിഫൈഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ റെഗുലേഷൻ 43 നോട്ടിഫൈഡ് വോൾട്ടേജ് 650, റെഗുലേഷൻ 30 എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുക, അത് 250 മുകളിലാണ്. ഓരോ സ്റ്റേറ്റിലെയും ഞാൻ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാർത്തയിലുള്ള സംഗതി ആലോചിച്ച് നോക്കിയേ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉണ്ട്, അത് ഞാൻ താഴെ കാണിച്ചു. സെൻട്രൽ ഗവൺമെൻറ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് 500 kV എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ അത് 10 kV ആണ്, കർണാടകയിൽ 10 kW, അത് kVA തന്നെയാണ്, തെറ്റിച്ച് ആ ഓർഡർ അങ്ങനെ തന്നെയാണ് കിടന്നത്, kW എന്നാണ് കിടന്നത്. അതുപോലെ ഒഡീഷയിൽ 50 kV ആണ്, മഹാരാഷ്ട്രയിൽ 200 kV ആണ്, അങ്ങനെ ഓരോ സംസ്ഥാനത്തും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത്ര kVA മുതൽ മുകളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം കേരള ഗവൺമെൻറ് ഇതനുസരിച്ച് ഇറക്കിയ ഓർഡറാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റെഗുലേഷൻ 32 പ്രകാരം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഉത്തരവ് ഇറക്കണമെന്ന് പറഞ്ഞല്ലോ, ആ ഓർഡറാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആ റെഗുലേഷൻ 32 വൾസൈഡിൽ കാണിച്ചിരിക്കുന്ന നോക്കിയ 10 kVA എന്ന് ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട് റെഗുലേഷൻ 32. അതനുസരിച്ചാണ് നമ്മളിവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഈ ഓർഡറിൽ ചെറിയൊരു അമെൻമെൻ്റ് ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ പേജിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഇത് കണ്ടില്ലേ, അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ 10 kVA എന്ന് പറയുന്ന ജനറേറ്റർ, അതിൽ പിന്നെ സോളാർ ഉണ്ടെങ്കിൽ
അതിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതായത് 30 kW സോളാർ വരെ നമുക്ക് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്താൽ മതി, അല്ലാതെ ഉള്ളതിനെല്ലാം ഡ്രോയിങ് സബ്മിറ്റ് ചെയ്ത് സ്കീം അപ്രൂവൽ എടുക്കണം. അങ്ങനത്തെ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ ഇതിനകത്ത് ഇടുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ 10 kVA എന്ന് പറഞ്ഞത് ഈ റീസെൻ്റ് ആയിട്ട് 7/1/2023 കേരള ഗവൺമെൻറ് തീരുമാനിച്ചു 30 kVA വരെയുള്ള ജനറേറ്ററുകൾക്ക് എങ്ങനെയുള്ളത്, ഈ ഇൻഡസ്ട്രീസിലുള്ളതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഇത് ഇവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒന്നും അല്ല ഇത് തീരുമാനിക്കുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഇത് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? ഗവൺമെൻറ്റിന് ഇവിടെ നിയമം നടപ്പാക്കാൻ വേണ്ടി ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഇതിപ്പോൾ നടപ്പാക്കുന്ന പവർ ഡിപ്പാർട്ട്മെൻറ്, ആ പവർ ഡിപ്പാർട്ട്മെൻറ്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു നോട്ടിഫൈഡ് വോൾട്ടേജ് പറഞ്ഞു, ആ നോട്ടിഫൈഡ് വോൾട്ടേജിന് മുകളിലും താഴെ രണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞു. ആ നോട്ടിഫൈഡ് വോൾട്ടേജിന് താഴെയുള്ളതെല്ലാം സെൽഫ് സർട്ടിഫിക്കേഷൻ നടത്തണം. അദ്ദേഹം എഴുതിയ ലേഖനം നല്ല കാര്യം തന്നെയാണ്, ഇവിടെ നമ്മുടെ നിക്ഷേപങ്ങൾ നമുക്ക് കൂടണം, ഇതെല്ലാം ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് പാവപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ഇൻസ്പെക്ഷൻ നടത്താൻ ശാഠ്യം ഉണ്ട്, അവരാണിതെല്ലാം നടപ്പാക്കുന്നത് എന്നും പറഞ്ഞൊരു വാർത്ത കൊണ്ടുവന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കരുതേക്കുന്ന ഒരു രീതിയിലൊരു വാർത്ത കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു സംഭവമാണ്. അത്രയും അത് ഫീലിംഗ് വന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ ഈ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് റൂളും 500 kVA മുകളിലുള്ളത് മതി എന്നൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. അത് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ്. ഉദാഹരണം BSSC, ഞാൻ പുറകാലത്തിൻ്റെ പേജ് കാണിച്ചു തരാം, BSSCക്കൊക്കെ അത് ബാധകമാണ്, ആ ഒരു സംഗതി ബാധകമാണ്. ഇവിടെ ഞാൻ ലെഫ്റ്റിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഡറും ഞാൻ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കേരള ഗവൺമെൻറ് ഓർഡറും കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണെന്ന് ഞാൻ പറയുകയാണ്, മനസ്സിലായില്ലേ? ഇത് BSSCയുടെ ഒരു പിന്നെ അവർക്ക് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സബ്മിറ്റ് ചെയ്ത ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ കാര്യമാണ്. അപ്പോൾ പിന്നെ സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞൊരു റോളുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഞാനിത് എടുത്ത് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, ഈ വാർത്ത ഒരു തെറ്റിദ്ധാരണാജനകമായിട്ട് വന്നൊരു വാർത്ത. സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു നിയമമുണ്ട്, അത് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റാണ്, അത് സെൻട്രൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നിയമമാണ്. അവിടെ 500 kVA മുകളിലുള്ളത് ഇൻസ്പെക്ഷൻ നടത്തിയാൽ മതി എന്ന് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കേരള ഗവൺമെൻറ് തീരുമാനിച്ചത് 10 kVA മുതൽ വേണമെന്നാണ്. ഒരു കാര്യം കേട്ട് കേരള ഗവൺമെൻറ് അത് മാറ്റിയാൽ പോരെ? ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഡിപ്പാർട്ട്മെൻറ്റുള്ള നല്ല കഴിവുള്ള എൻജിനീയേഴ്സാണ്, അവരെ ഇതുപോലുള്ള ഒരു നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാതെ കൂടുതൽ അവരെ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായിട്ട് അവരെ ഉപയോഗിക്കണമെന്നൊരു അപേക്ഷയാണ്. നമ്മൾ കേരളത്തിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ആൾ ഇന്ത്യ ലെവലിൽ പരിശോധിക്കുമ്പോഴേ ഏറ്റവും എഫിഷ്യൻ്റായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിൽ. ഇനി മറ്റൊരു അതിനൊരു നല്ലൊരു ഉദാഹരണവും കൂടെ ഞാൻ പറയാം. ഇവിടെ നമ്മൾ ഈ റീസെൻ്റായിട്ട് തന്നെ വടക്കേന്ത്യയിൽ പല ആശുപത്രികളും തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വാർത്തകൾ കണ്ടു. അപകട നിരക്കുകളും ഷോക്കടിച്ചു മരിക്കുന്നതും നിരക്കുകൾ കൂടുതൽ വടക്കോട്ടൊക്കെയാണ്. ഈ വടക്കോട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറഞ്ഞത് നാമമാത്രമാണ്. അവിടെ നടക്കുന്ന അപകടങ്ങൾ പലതും, ഇലക്ട്രിക്കൽ അപകടങ്ങൾ പലതും റെക്കോർഡിക്കലി എൻട്രി ചെയ്യുന്ന പോലുമില്ല. കേരളത്തിൽ വൈദ്യുതി അപകടങ്ങൾ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി, എവിടെയാണ് ഈ അപകടം നടക്കുന്നത്? താഴേ തട്ടിലാണ്. ഒരു RCCB 30 mA ഒരു RCCB 1500 രൂപ ചിലവാക്കി ഒരു RCCB സ്ഥാപിച്ചിട്ടേ കണക്ഷൻ കൊടുക്കാവൂ എന്ന് തീരുമാനിച്ചാൽ അതവർ കൊടുക്കും, ഇല്ലാതെയും വേണമെങ്കിൽ കൊടുക്കും. അഥവാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ അവർ തന്നെ അത് ലൂപ്പ് ചെയ്ത് ഇല്ലാതാക്കും, വർക്ക് ചെയ്യാത്ത തരത്തിലാക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന അപകടങ്ങൾ 90% താഴേ തട്ടിലാണ് എന്ന് പറഞ്ഞാൽ വീടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നില അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. കൂടുതൽ പവർ ഉപയോഗിക്കുന്ന, അതായത് ഒരു HT അല്ലെങ്കിൽ ഒരു ആശുപത്രി, ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള തലങ്ങളിലൊക്കെ ഇവിടെ അപകടങ്ങൾ നടക്കുന്നില്ല, ഇവിടെ തീപിടുത്തങ്ങൾ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ വൈദ്യുതി സുരക്ഷ വളരെ എഫക്റ്റീവായിട്ട് ഇവിടെ കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, ഇവിടെ ശക്തരായ ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ട് കൂടെയാണ് ഇത് നടക്കുന്നത്. അതിന് നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം, തീർച്ചയായിട്ടും വരണം. പക്ഷേ നമ്മുടെ സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിക്കൊണ്ടാകരുത്,
നമുക്ക് നിയമങ്ങൾ റിലാക്സ്ഡ് ആക്കാം. കാരണം ഈ 10 KVA മുതൽ ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല. അത് കേരള ഗവൺമെൻറ് തീരുമാനിച്ചാൽ മതി. അതല്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത് 10 KVA മുതൽ അവർക്ക് ഇൻസ്പെക്ഷൻ നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മുടെ ഉദ്യോഗസ്ഥർ ഐഡിലായി പോകാതെയും അവരെ കൂടുതൽ എഫിഷ്യൻ്റാക്കി ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഇപ്പോഴേ ഡിപ്പാർട്ട്മെൻറ്റിലെ യങ് ജനറേഷനിലെ വളരെ ശക്തരായ ഒരു വലിയൊരു ബാച്ച് നല്ല കഴിവുള്ള എൻജിനീയേഴ്സാണ് ചേർന്നിട്ടുള്ളത്. അവരൊക്കെ വളരെ എഫിഷ്യൻ്റാണ്. ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്രയ്ക്കും എഫിഷ്യൻ്റായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആണ് ഡിപ്പാർട്ട്മെൻറ്റുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടുതൽ എഫിഷ്യൻ്റാക്കിയെടുത്ത് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി സുരക്ഷ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് പോകട്ടെ. ഈ പറഞ്ഞ വാർത്തയിലെ ആ തെറ്റിദ്ധാരണ ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയണമെന്നൊരാഗ്രഹം തോന്നി. 500 KVA എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കുള്ളതാണ്, അത് സെൻട്രൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനുള്ളതാണ്. 10 KVA എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. 10 KVA മുതൽ ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ പെർമിഷൻ വേണമെന്നുള്ളത്. അതൊരു 50 KVA ആക്കിയോ 100 KVA ആക്കിയോ ലിമിറ്റ് എക്സീഡ് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. ഇത്രയും വിവരം നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.